നമസ്കാരം സൈക്നോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഒരു വ്യത്യസ്തപരമായ ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ചാണ് ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത് മറ്റൊരാളുടെ സ്വകാര്യ ശരീരഭാഗത്തേക്ക് നോക്കാൻ നമുക്കൊരിക്കലും താല്പര്യമില്ല എങ്കിൽ പോലും അവിടേക്ക് നോക്കിപ്പോകുമോ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ചിന്ത നമ്മളെ വേട്ടയാടുന്നു അങ്ങനെ ആ ചിന്ത നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നു ഉദാഹരണമായി നിങ്ങൾ ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണെന്ന് വയ്ക്കുക അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കരുത് എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുകാരണം തന്നെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് തന്നെ നോക്കുന്നു തുടർച്ചയായി നോക്കുന്നു ആ കുറ്റബോധം നിങ്ങൾ എപ്പോഴും അനുഭവിക്കുകയും ഈയൊരു സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കിപ്പോകുമോ എന്നുള്ള പേടി കാരണം അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി മനസ്സ് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ള പേടി കാരണം ഓ സി ഡി അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഇതാണ് സ്റ്റെയറിങ് ഓസിഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ഓസിഡി ഇതിൽ രണ്ട് രീതിയിൽ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് ഒരു കൂട്ടരാകട്ടെ അവർക്ക് തങ്ങൾ തങ്ങളങ്ങനെ തുറച്ചു നോക്കിപ്പോകുമോ എന്ന പേടി മാത്രം ഉള്ളവരാണ് എന്നാൽ മറ്റു ചിലരാവട്ടെ ഇത്തരത്തിലുള്ള പേടി കാരണം ഈ തുറച്ചുനോട്ടം ചെയ്യുന്നവരുമാണ് ഈ അവസ്ഥയിൽ താങ്കൾ തനിച്ചാണെന്ന് ഒരിക്കലും കരുതേണ്ട ഇതേ പ്രയാസം അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ എന്ത് ചെയ്യാനാവും ഈ ഒരു അവസ്ഥയിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായുള്ളത് ഒന്നാമത്തേത് ഒബ്സഷൻ അല്ലെങ്കിൽ മനസ്സിലേക്ക് സ്ഥിരമായി തള്ളിക്കയറി വരുന്ന ചിന്ത അല്ലെങ്കിൽ പേടി മറ്റുള്ളവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കിപ്പോകുമോ എന്നുള്ള ചിന്ത അവരെ എപ്പോഴും വേട്ടയാടുന്നു ഇതാണ് ഒബ്സസീവായ ചിന്ത രണ്ടാമതായി ഈ പേടി കാരണം പുറത്തു പോകുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിൽ പറയുന്നു നോക്കരുത് ഇത്തരം ഭാഗങ്ങളിലേക്ക് നോക്കുകയേ ചെയ്യരുത് എന്ന് ഇങ്ങനെ തുടർച്ചയായി മനസ്സിൽ വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തലച്ചോറിന് അറിയാതെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിഗ്നൽ കൊടുക്കുകയാണ് അവിടെ നോക്കാൻ പാടില്ലാത്തതായി എന്തോ ഉണ്ട് അത് അപകടമാണ് എന്നുള്ള ഒരു സിഗ്നലാണ് നമ്മൾ തലച്ചോറിന് നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരു അപായ സിഗ്നൽ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും തലച്ചോറിന് നൽകുന്നത് കാരണം തലച്ചോറ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കാനായി നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു സിഗ്നൽ തിരിച്ചു നൽകും അതായത് നിങ്ങൾക്ക് പേടി തോന്നുന്നത് ഏത് ഭാഗത്തേക്ക് നോക്കാനാണോ ആ ഭാഗങ്ങളിലേക്ക് നോക്കുവാനുള്ള ഒരു സിഗ്നലാണ് കണ്ണുകൾക്ക് തലച്ചോറ് യഥാർത്ഥത്തിൽ നൽകുന്നത് ഇവയെല്ലാം ഒരൊറ്റ മില്ലി സെക്കൻഡുകൾ കൊണ്ട് തന്നെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അതായത് നാം അറിയാതെ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ തലച്ചോറ് നമ്മളറിയാതെ തന്നെ പ്രാവർത്തികമാക്കുന്നു ഇത്തരത്തിലുള്ള സ്റ്റെയറിങ് അല്ലെങ്കിൽ തുറച്ചുനോട്ടം ഒഴിവാക്കാനായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഇതിനായി നമ്മൾ ചെയ്യുന്ന കമ്പൽഷനുകളാണ് ഇനി പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റെയറിംഗ് ഒഴിവാക്കുവാനായി നമ്മൾ പരമാവധി ഒത്തുചേരലുകളും മറ്റൊരാളോട് സംസാരിക്കുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കുന്നു മറ്റൊന്ന് സംസാരിക്കുന്ന സമയത്ത് മറ്റേ വ്യക്തിയുടെ കണ്ണിലേക്ക് തന്നെ വളരെ പ്രയാസപ്പെട്ട് നോക്കി സംസാരിക്കുന്നു കാരണം അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കാതിരിക്കാനായാണ് അവരുടെ കണ്ണുകളിലേക്ക് വളരെ തത്രപ്പെട്ട് നമ്മൾ നോക്കുന്നത് നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് കാഴ്ച മറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു അതായത് സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോട്ടം തടസ്സപ്പെടുത്തുവാനായി കൈകളുടെ സഹായം നമ്മൾ തേടുന്നു ഇത്തരത്തിലുള്ള പ്രശ്നം മറ്റുള്ളവർ നിരീക്ഷിക്കുമോ എന്ന് പേടിച്ച് കറുത്ത കണ്ണട എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് ചിന്തകളെ വഴിമാറ്റിവിടാനായി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ വഴിമാറ്റിവിടാൻ ചിന്തകളെ ശ്രമിക്കുമ്പോൾ അതേ ചിന്തകൾ തന്നെ കൂടുതലായും മനസ്സിലേക്ക് വന്നണയുകയും ചെയ്യുന്നു എന്താണ് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഈ പ്രശ്നം ഇല്ലാതാക്കാനായി നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ വശം അറിഞ്ഞിരിക്കണം അതിനായാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് ഇപ്പോൾ നൂറ് ശതമാനം സ്റ്റെയറിങ് ഓസിഡി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഇനി പറയുന്ന രീതികൾ കൃത്യമായി അവലംബിച്ച് ഇതിൽ നിന്നും പതിയെ പതിയെ പുറത്തു കടന്ന് ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും ഇതിനായി പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യത്തെ പടിയായി സ്റ്റെയറിംഗ് ഓസിഡി കാരണം നിങ്ങൾ എന്ത് കമ്പൽസീവ് പ്രവൃത്തിയാണോ ചെയ്തു വരുന്നത് അത് പൂർണ്ണമായും നിർത്തുക സ്റ്റെയറിംഗ് ഇല്ലാതാക്കാനായി മറ്റുള്ളവരെ കാണാതെ ഒളിച്ചു നടക്കുന്ന രീതിയും അറിയാതെ സ്റ്റെയറിംഗ് ചെയ്തു പോകുമോ എന്ന് പേടിച്ച് കണ്ണുകളെ ബലം പിടിച്ച് അകറ്റി നിർത്തുന്ന രീതിയുമെല്ലാം ഒഴിവാക്കിയേ തീരൂ ഇത്തരത്തിൽ സംഭവിക്കുമോ എന്ന് വിചാരിച്ച് സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും സംസാരിക്കുന്നത് കുറച്ചു കൊണ്ടുവരികയോ ചെയ്യാതിരിക്കുകയോ ഒരിക്കലുമൊരുത് ഇത്തരത്തിലുള്ള സ്റ്റെയറിങ് സംഭവിച്ചു പോകുമോ എന്ന് കരുതി കൂട്ടം കൂടലിൽ ഒത്തുചേരലിൽ ഒറ്റപ്പെട്ടു നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാതെ ഒഴിവായി പോകാനോ ഒന്നും പാടില്ല രണ്ടാമതായി ചെയ്യേണ്ടത് സ്റ്റെയറിങ് ഓസിഡി കാരണം നമ്മൾ ചെയ്യാൻ പേടിക്കുന്ന തുടർച്ചയായുള്ള തുറച്ചുനോട്ടം ദീർഘനേരത്തേക്ക് ചെയ്യുക അങ്ങനെ ഈ തുറച്ചു നോക്കുന്ന ശീലത്തെ തടുത്തു നിർത്തുന്ന പ്രവണത പതിയെ പതിയെ ഇല്ലാതാക്കാൻ സാധിക്കും ഈ രീതി നമ്മുടെ ശരിയായ യാഥാർത്ഥ്യമായ ജീവിത സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ വളരെ സുരക്ഷിതമായ മാർഗങ്ങളിൽ ഇത് ചെയ്ത് ചെയ്ത് നമ്മുടെ മനസ്സിലെ വിഭ്രാന്തി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന പേടി ഇല്ലാതാക്കണം ഇതിനായി നിത്യജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് സമാനമായ വീഡിയോകളിലേക്കോ നമുക്ക് തുറച്ചു നോക്കാൻ അല്ലെങ്കിൽ സ്റ്റെയറിങ് ചെയ്യാൻ സാധ്യതയുള്ള ചിത്രങ്ങളിലേക്കോ ദീർഘനേരം തുറച്ചു നോക്കാം ഈ എക്സർസൈസ് ചെയ്യുന്നതിന് സമാന്തരമായി തന്നെ നമ്മൾ പുറത്തു പോവുകയും സാധാരണ സാഹചര്യങ്ങളുമായി ജനങ്ങളുമായി സുഹൃത്തുക്കളുമായി ഇടപഴകുകയും വേണം ഇത്തരത്തിൽ പുറത്തുപോയി മറ്റുള്ളവരുമായും സുഹൃത്തുക്കളുമായും ഇടപഴകുമ്പോൾ ഏത് സാഹചര്യങ്ങളാണോ നിങ്ങൾക്ക് തുറച്ചുനോക്കാൻ പ്രേരണയുണ്ടാക്കുന്നത് ആ സാഹചര്യങ്ങളുമായി സാദൃശ്യമുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിൽ എടുത്ത് അതിലേക്ക് ദീർഘനേരം തുറച്ചു നോക്കുക ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ചെയ്ത് മുന്നേറുമ്പോൾ നോക്കുക എന്ന പ്രവൃത്തിയെ പേടിച്ചിരുന്ന നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തോടെ ഒരു കാര്യത്തിലേക്ക് നോക്കാനായി നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കാലങ്ങളായി അവിടേക്ക് നോക്കരുത് എന്ന് മനസ്സിനെ പേടിപ്പിച്ച് വച്ചതിനാൽ ഇത്തരത്തിൽ ചിത്രത്തിലേക്കോ വീഡിയോകളിലേക്കോ നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അല്പം പേടി തോന്നാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രയാസം തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അത് പിന്നീട് പതിയെ ഇല്ലാതായിക്കൊള്ളും പിന്നീട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതും ഒരു ഗ്രൂപ്പുമായി ഒത്തുചേർന്ന് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ഈ തുറച്ചുനോട്ടം സംഭവിക്കുമോ എന്നുള്ള പേടിയോ വേവലാതിയോ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം ഈ സമയത്ത് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിൽ ചിത്രീകരിച്ച് നിങ്ങൾ പേടിക്കുന്ന തുറച്ചു നോക്കുക എന്ന കാര്യം ചെയ്യുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക ഇത്തരം പേടി എപ്പോൾ വരുമ്പോഴും ഇതേ കാര്യം തുടരുക ഈ രീതികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് സ്റ്റെയറിംഗ് ഓസിഡി എന്ന വിപത്തിൽ നിന്നും പരിപൂർണമായും പുറത്തുവരാൻ സാധിക്കും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി ഇന്ന് പരിപൂർണമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ അനുഭവങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർക്ക് അതിനായുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തോടോ ചിന്തയോടോ നമുക്ക് അത്യധികം പേടിയുണ്ടെന്ന് നമ്മുടെ തലച്ചോറിന് മനസ്സിലായാൽ തലച്ചോറ് എപ്പോഴും ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ നിരീക്ഷിക്കുവാൻ നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാതാകാനും ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രദ്ധ ഇല്ലാതാകാനും നമുക്ക് തലച്ചോറിനെ നമ്മൾ ഈ ഒരു അവസ്ഥയെ പേടിക്കുന്നില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തിയേ തീരും ഇങ്ങനെ പേടി മാറ്റിയെടുക്കാൻ എന്താണോ നമുക്ക് പേടിയുണ്ടാക്കുന്നത് ആ സാഹചര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് മാത്രമേ ആ പേടി ഇല്ലാതാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയുള്ളൂ കൃത്യമായി നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പേടിയുണ്ടാക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പേടി ഇല്ലാതാക്കുകയും നമ്മുടെ തലച്ചോറിന് നമ്മൾ ആ കാര്യത്തിൽ പേടിക്കുന്നില്ല എന്ന ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം